സേമാണോ? ഗ്രീൻ ആക്സിലറേറ്റർ, റെഡ് വന്നിട്ട് ബ്രേക്ക്, രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് ഓടിക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക് ക്ലച്ച് ആണ്, ക്ലച്ച് ജാം ആയി പോകും. രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് ഓടിച്ചു കഴിയും. വൺ ബൈ വൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ആക്സിലറേറ്ററും ബ്രേക്ക്, ആക്സിലറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ആക്സിലറേറ്റർ യൂസ് ചെയ്യാം, ബ്രേക്ക് യൂസ് ചെയ്യാം, ബ്രേക്ക് തന്നെ യൂസ് ചെയ്യാം. ഒരുമിച്ച് പ്രസ് ചെയ്ത് ഓടിക്കാൻ പാടില്ല. ഓക്കെ. പിന്നെ സ്റ്റിയറിംഗ് വന്നിട്ട് പവർ സ്റ്റിയറിംഗ് അല്ല, ഹാർഡ് സ്റ്റിയറിംഗ് ആണ്. നമ്മുടെ കാറിന്റെ സ്റ്റിയറിംഗ് പോലെയല്ല, നല്ല ടൈറ്റ് ആയിരിക്കും. ടേൺസിലൊക്കെ വളവിലൊക്കെ നല്ലപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, നല്ല ടേൺസ് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ കാറിലോട്ട് കയറുമ്പോൾ ഈ ബോഡി തന്നെ കലുവിച്ച്, ഈ ബോഡി തന്നെ കലുവിച്ച് വരും. ഓക്കെ. പിന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ശ്രദ്ധിക്കാം, നല്ല ഹോട്ടായിരിക്കും, നല്ല ഹോട്ടായിരിക്കും, രണ്ടെങ്കിലും നല്ല ഹോട്ടായിരിക്കും. അപ്പോൾ ഇറങ്ങുമ്പോൾ കയറുമ്പോഴും കഴിഞ്ഞിട്ട് അതിനെ നോക്കാം. പിന്നെ മാക്സിമം രണ്ടുപേരും ഡിസ്റ്റൻസ് ഇപ്പം തന്നെ ഓടിക്കുക, നല്ലപോലെ തന്നെ ഡിസ്റ്റൻസ് ഇപ്പം തന്നെ ഓടിക്കുക, ഇടിക്കാതെ തന്നെ പോവുക. അഥവാ നിങ്ങൾ ഈ ടയറിൽ പോയി ഇടിക്കുകയാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഇടിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഒരു വാണിംഗ് തരും, പിന്നെ വാണിംഗ് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ. മാക്സിമം ഇടിക്കാതെ തന്നെ പോകും. ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ബ്രേക്ക് യൂസ് ചെയ്യും. ഓക്കെ. ഗിയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റിവേഴ്സ് എടുക്കണം ഇപ്പൊ തട്ടിയാലോ? അതൊന്നും വലിച്ചിടും. ആണോ? പിന്നെ നല്ല ഇടിച്ച് കാരണം ഒരു ഡാമേജ് വരുന്നതിന് അതിനുള്ള പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. എല്ലാം പോയാൽ മതി. ആക്സിലറേറ്റർ ഒരുപാട് ഹോൾഡ് ചെയ്ത് പിടിക്കണ്ട, ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ കൺട്രോൾ ചെയ്തില്ല. അപ്പൊ എല്ലാം ടാപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ടേൺസിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ലോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഒരുപാട് ഹോൾഡ് ചെയ്ത് പിടിച്ച്, ആക്സിലറേറ്റർ ഹോൾഡ് ചെയ്ത് പിടിച്ച് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാം ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടേൺസിലൊക്കെ ഫോണൊക്കെ മാറ്റി ഇത് ആ സൈഡിൽ കൂടെ എവിടെ ഇതിലാണ്?
ഇരിക്കും.